ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ. ഇനി ഞാൻ വന്നിട്ടുള്ളത് വെളുത്തുള്ളി അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതിന് ആദ്യം വെളുത്തുള്ളിയുടെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി മാറ്റി വെക്കാം. ഇനി ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത്, അത് വേറെ തന്നെ സെപ്പറേറ്റായി ചതച്ചെടുക്കണം. പിന്നെ കറിവേപ്പില, പിന്നെ ഇഞ്ചി ചെറുതായി അരിഞ്ഞാല് കുനു കുനു ചെറുതായി അരിഞ്ഞെടുക്കണം. ഇതുപോലെയാണ് അരിഞ്ഞെടുക്കേണ്ടത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് അച്ചാറിൻ്റെ പൊടിയും നല്ലെണ്ണയും, പിന്നെ എന്തൊക്കെ കായപ്പൊടി ഉണ്ടല്ലോ സാമ്പാർ കായം, അതും വേണം. പിന്നെ എന്താ, ഉലുവയും കടുകും പൊടിച്ചത് വന്ന് ലാസ്റ്റ് ചേർക്കുക, വറുത്ത് പൊടിച്ചത്. പിന്നെ നമുക്ക് ഏത് പാത്രത്തിലാണ് അച്ചാറുണ്ടാക്കേണ്ടത്, അതിൽ അടുപ്പിൽ വെച്ച് കണ്ട് ചൂടാക്കിയിട്ട് അതിലേക്ക് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുക. നല്ലെണ്ണ ഒഴിച്ച് നല്ലെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞതില്ലേ, അത് കൊന്നിട്ട് വഴറ്റിയിട്ട് കറിവേപ്പില ഇട്ട് കണ്ട്, പിന്നെ ഒന്നും വഴന്ന് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കണ്ട് അതും വഴറ്റിയെടുക്കുക. വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് മുളകും പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊണ്ട് ഒന്ന് വയറ്റാം. ഇനി അതിലേക്ക് കുറച്ച് ഫുഡ് കളർ ആഡ് ചെയ്യുന്നുണ്ട്. അത് ഓപ്ഷനിലാണ്. വീഡിയോക്കെ ഒന്ന് വീഡിയോക്കും ഫോട്ടോത്തിനൊക്കെ ഒന്ന് കളർ ഇട്ടാൻ വേണ്ടി കണ്ട് അതിന് വേണ്ടി ചേർത്തതാണ്. എന്താ, ടൈഗറിൻ്റെ ഫുഡ് കളർ, ഓറഞ്ച് റെഡ് കളർ ഉണ്ടല്ലോ, അതാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് വെക്കുന്നത്. ഇനി ഉള്ളി നമ്മൾ മാറ്റി കഴുകി മാറ്റി വെച്ച ഉള്ളി ഉണ്ടല്ലോ, വെളുത്തുള്ളി, അതൊക്കെ അതിലൊന്ന് ഇട്ട് കൊണ്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം. നല്ല വെളുത്തുള്ളി നല്ല വാടി വരണം. ആദ്യം കുറച്ച് എണ്ണ വെച്ചിട്ടുള്ളൂ. ഇനി അപ്പോൾ ഇനിയിപ്പോൾ വെളുത്തുള്ളിയൊക്കെ ഇട്ടപ്പോൾ എണ്ണയുടെ ആവശ്യം നീണ്ട്, അപ്പോൾ ഞാൻ കുറച്ചും കൂടി ബാക്കിയുള്ള എണ്ണ ഫുൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടുകൊണ്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക. അത് ഓരോരുത്തരുടെ ആവശ്യം അനുസരിച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. വെളുത്തുള്ളി നന്നായി വാടി വരുമ്പോഴത്തേക്കും നമുക്ക് മറ്റേ അടുപ്പിൽ നമുക്ക് ചട്ടി വെച്ച് കണ്ട് ഉലുവയും കടുകും ഒന്ന് വറുത്തെടുക്കാം. അതിന് ഒരു ചട്ടി നന്നായി ചൂടായി വരുമ്പോൾ ഒരു കയ്യിൽ ഉലുവ ഇട്ട് കൊടുത്തു. അതേ സെയിം അളവിന് തന്നെ ഞാൻ കടുകൂട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഉലുവ ഒന്ന് കളറ് മാറി വരുമ്പോൾ കടുക് ഇട്ടുകൊണ്ട് കടുക് മുഴുവനായി പൊട്ടി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊണ്ട് ഇതൊന്ന് ചൂടാറാനായി മാറ്റി വെക്കാം. ചൂടാറിയതിന് ശേഷം ഇതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ മറ്റേ അടുപ്പിൽ നമ്മൾ വെളുത്തുള്ളി ഉണ്ടല്ലോ, അപ്പോൾ അതെന്തായെന്ന് നോക്കാം. അപ്പോൾ അത് വാടി വരുന്നുണ്ട്. അപ്പോൾ വാടി നല്ലപോലെ വാടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് അച്ചാറും പൊടി ചേർത്ത് കൊടുക്കാം. അത് ഓരോരുത്തരുടെ എത്ര വേണം അച്ചാറും പൊടി അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അച്ചാറും പൊടി ചേർത്തതിന് ശേഷം നല്ലപോലെ എല്ലാ ഭാഗത്തും ആകുന്ന വിധം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കുക. അത് ഓപ്ഷണലാണ്. അത് നമുക്ക് അച്ചാറിനൊരു മണവും ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടി കണ്ട് ചേർത്ത് കൊടുക്കുന്നതാണ്. ഇനി ഒരു പാത്രം എടുത്തുകൊണ്ട് നമുക്ക് സുർക്കയും വെള്ളം തിളപ്പിച്ചെടുക്കാം. അതിന് ഒരു കപ്പ് വെള്ളം എടുക്കുമ്പോൾ അതേ സെയിം അളവ് കപ്പിന് തന്നെ സുർക്കയും എടുത്തുകൊണ്ട് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം. ഇതൊന്ന് തിളച്ചതിന് ശേഷം ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. ചൂടാറിയതിന് ശേഷം മാത്രം അച്ചാർ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ വെള്ളം സുർക്കയൊക്കെ ചൂടാറിയിട്ടുണ്ട്. നമുക്കിത് അച്ചാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ തിളപ്പിച്ച് വെച്ച സുർക്കയും വെള്ളം ഉണ്ടല്ലോ, മുഴുവനും അതിലൊഴിച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്കിതിലേക്ക് പൊടിച്ച് വെച്ച ഉലുവയും കടുകും ഉണ്ടല്ലോ, അതും ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സാക്കിയെടുക്കാം. ഇനി കുറച്ചും കൂടെ ഞാൻ കായപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് നല്ല അതും ചേർത്ത് കുറച്ച് ഒരു സ്പൂണ് പഞ്ചസാര അതും ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കിയെടുക്കുക. പഞ്ചസാര ഓപ്ഷനിലാണ്, അത് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മളെ അച്ചാറൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി അച്ചാറാണ് ഈ അച്ചാറ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കമൻറ്റ് ബോക്സിൽ കമൻ്റ് അറിയിക്കും വേണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ലൈക്ക് ചെയ്യണം. ഷെയർ മാക്സിമം എല്ലാ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അസ്സലാമു അലൈക്കും.